എൻപി ബാബുരാജ് സമരസമിതിയുടെ ഒരു വലിയ വിജയം എന്ന് അവകാശപ്പെട്ട് കണ്ടു. പക്ഷേ കേരളയിൽ പദ്ധതി നിർത്തിവെക്കാനോ അല്ലെങ്കിൽ ഇനി ഭൂമി ഏറ്റെടുക്കില്ല എന്ന് പ്രഖ്യാപിക്കാനോ വേണ്ടിയൊന്നും അല്ല, സാമൂഹ്യാഘാത പഠനം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. സാമൂഹ്യാഘാത പഠനം ഇങ്ങനെ അനന്തമായി തടസ്സപ്പെടുന്നത് പദ്ധതി നിർവഹണത്തിന് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല. ഇത് പൂർത്തീകരിച്ചിട്ട് വേണം അടുത്തത്, സാമൂഹ്യാഘാത പഠനം പൂർത്തീകരിച്ചിട്ട് വേണം പബ്ലിക് ഹിയറിംഗ്, എക്സ്പെർട്ട് കമ്മിറ്റിയുടെ രൂപീകരണം, എക്സ്പെർട്ട് കമ്മിറ്റിയുടെ പരിശോധന, അത് കഴിഞ്ഞ് കേന്ദ്രാനുമതി, അതിനുശേഷം ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവിടൽ, ഇതൊക്കെ ഇനി വരാൻ പോകുന്ന കാര്യമാണ്. ഈ ഈ എസ് ഐ എ ഇവിടെ തടസ്സപ്പെട്ട് കിടന്നാൽ ഇതൊന്നും നടക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഡിലേ 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 ആയിട്ട് പോകും. അപ്പോൾ ഡിലേ ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത കാര്യം നമുക്ക് വിജയം എന്ന് പറയാൻ കഴിയുമോ? ഈ കല്ലിട്ട് മുമ്പോട്ട് പോയത് ഇത് കേൾക്കാം. ഇത് യഥാർത്ഥത്തിൽ സാമൂഹ്യാഘാത പഠനം നടത്താനാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഈ കല്ലിട്ട് പോയ യഥാർത്ഥത്തിൽ ഈ ഭൂമി കേരളിസിഎലിൻ്റെ അധീനതയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. മാത്രമല്ല, സാമൂഹ്യാഘാത പഠനം നടത്തേണ്ടത് ഈ അലൈൻമെൻറ്റിനകത്ത് ഈ കല്ലിട്ട് പ്രദേശത്തല്ല സാമൂഹ്യാഘാത പഠനം നടത്തേണ്ടത്. കാരണം ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ സമാഹരിക്കുന്നിടത്ത്, ഇത് ഈ എംബാങ്ക്മെൻറ്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പ്രളയം ഉണ്ടാകുന്നിടത്ത്, ഇതുവഴി ജല നീരൊഴുക്ക് തടസ്സപ്പെടുന്നിടത്താണ് അത്തരം സ്ഥലങ്ങളിൽ മുഴുവൻ ഉണ്ടാകുന്ന സാമൂഹ്യാഘാതങ്ങൾ പഠിക്കണ്ടേ? ഈ രണ്ട് കല്ലുകൾക്കിടയിൽ, ഈ സ്ഥാപിക്കുന്ന കല്ലുകൾക്കിടയിൽ മാത്രമാണോ സാമൂഹ്യാഘാതം? അതിനകത്താണ് സമൂഹം നിലനിൽക്കുന്നത്. അല്ല, സാമൂഹ്യാഘാതം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ടോട്ടൽ എത്ര അഫക്റ്റഡ് പേഴ്സൺ, എത്ര കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനാണല്ലോ. മറ്റത് വേറൊരു കാര്യം. അത് നിങ്ങൾ പ്രളയം, ഇത് ഡി പി ആറിൽ പറഞ്ഞ പോലെ പ്രളയം വന്നു കഴിഞ്ഞാൽ അതിനകപ്പെട്ട് പോകുന്ന മനുഷ്യരുടെ ആഘാതം പഠിക്കണ്ടേ? പ്രളയത്തിന്റെ ഭാഗമായി ഇതിന്റെ അലൈൻമെന്റിൽ പെട്ടുപോകുന്നവർക്ക് നേരിടേണ്ടി വരുന്ന ആഘാതം പഠിക്കണ്ടേ? ഈ ബഫർ സോണുകൾക്കകത്ത് പെട്ടുപോകുന്നവരുടെ ആഘാതങ്ങൾ പഠിക്കണ്ടേ? ഇത് വളരെ വിചിത്രമായ വാദഗതിയാണ്. ഈ കല്ല് ഒരു അലൈൻമെന്റിനകത്ത് കല്ലുകൾ സ്ഥാപിക്കുന്നു. ഈ സോഷ്യൽ ഇമ്പാക്ട് പഠിക്കുന്നതിന് വേണ്ടി കല്ലുകളുടെ യാതൊരു ആവശ്യവുമില്ല എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ്. കല്ലുകളിടാൻ അവർക്ക് സാധിക്കുന്നുമില്ല. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും കാര്യക്ഷമമായിട്ട് കല്ലിട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. വലിയ തോതിലുള്ള അതിക്രമങ്ങൾ നടത്തിയ സ്ഥലത്ത് ഭരണകൂട അതിക്രമങ്ങളിലൂടെ മാത്രമാണ് അവർക്ക് ഒരു ഇഞ്ചെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റിയത്. പക്ഷേ ഇപ്പോൾ അവർ കല്ലിടണ്ട എന്ന് വേണ്ടത് വേണ്ടാന്ന് വെച്ചതിന് ഒറ്റ കാരണമുള്ളത് തൃക്കാക്കര ഇലക്ഷൻ മാത്രമാണ്. അവർക്ക് ജനങ്ങളെ സമ്മതിയിലെടുക്കാൻ പറ്റിയില്ല. മുഖ്യ സി പി എമ്മിന്റെ പ്രമുഖരായ നേതാക്കന്മാർ വീട് വീടാന്തരം കയറിയില്ലേ? എന്താണ് വീട്ടമ്മമാർ അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി പറയാൻ പറ്റാതെ പോയത്? മുഖ്യമന്ത്രിയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്വപ്നത്തെ ബലി കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്താണ് മറുപടി ഇല്ലാത്തത്? മാത്രമല്ല, ശ്രീ അരുൺകുമാർ പറഞ്ഞു ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഹൈവേ പോലുള്ള പ്രോജക്റ്റ് ആണോ ഇത്? കണക്കുകളിൽ കാണിക്കാൻ പറ്റുന്ന കൃത്രിമങ്ങളിൽ അപ്പുറം കാണിച്ചുകൊണ്ട് എത്ര ഒരു കണക്കാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ആരാണ് വിശ്വസിക്കുന്നത്? ഈ 64,000 കോടി രൂപ കൊണ്ട് ഈ പ്രോജക്ട് നടപ്പാക്കപ്പെടുന്നത് വളരെ ദുർബലമായ സംസാരത്തിലേക്ക് ഞാൻ മടങ്ങി വരാം.